3500 കോടി രൂപയുടെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച കിറ്റക്സിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം സജീവമാക്കി സർക്കാർ. കിറ്റക്സ് കമ്പനി പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ചർച്ച നടത്തും. അതിനിടെ സേവ് കിറ്റക്സ് ക്യാമ്പയിനുമായി കിറ്റക്സിലെ ജീവനക്കാരും രംഗത്തെത്തി. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ജീവനക്കാർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കും. കമ്പനിക്കെതിരായ പ്രചാരണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് കിറ്റക്സ് മാനേജ്മെന്റിന്റെ തീരുമാനം. സിജോ വിജോൺ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നു. സിജോ, അനുനയ ചർച്ചകൾ ഏത് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? അതിനോട് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് കമ്പനിക്കുള്ളത്? സർക്കാർ തലത്തിൽ അത് ഏത് തലത്തിലുള്ള ഒരു ചർച്ചകളിലേക്കാണ് കടക്കുന്നത്? നിക്ഷേപ പദ്ധതിയിൽ നിന്ന് കിറ്റസ് ഗ്രൂപ്പ് പിന്മാറിയതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ കിറ്റസ് പ്രതിനിധികളുമായി സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കിറ്റക്സിലെത്തി സാബു എം ജേക്കബിനെ കണ്ടത്. ഈ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള പരാതികൾ ഉദ്യോഗസ്ഥർ കേട്ടു. ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു റിപ്പോർട്ട് വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് ഇന്ന് ഈ സംഘം നൽകും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തുടർ ചർച്ചകളിലേക്ക് കടക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാബു ജേക്കബ് വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ 1 മാസങ്ങളായി തുടർച്ചയായ പരിശോധനയാണ് സ്ഥാപനത്തിൽ നടക്കുന്നത്. ഇത്തരം മിന്നൽ പരിശോധനകൾ അവസാനിപ്പിക്കണം. ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യപ്രകാരം മാത്രമാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. അതിനൊരു തടയിടണം എന്നുള്ള ആവശ്യമാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ വ്യവസായ വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ മിന്നൽ പരിശോധന ഇനി ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇനി മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റ് പരാതികളുണ്ട്. അത്തരം പരാതികളിലെല്ലാം കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകളുടെ മന്ത്രിമാർ, വ്യവസായ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ നേതൃത്വത്തിൽ നാളെ ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അക്കാര്യം വ്യവസായ വകുപ്പ് മന്ത്രി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഔദ്യോഗികമായൊരു അറിയിപ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് സാബു ജേക്കബ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ താല്പര്യം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഴ്ച വരുത്തി അല്ലെങ്കിൽ തനിക്കെതിരെ നടപടിയെടുത്ത അല്ലെങ്കിൽ നിയമവിരുദ്ധമായി നോട്ടീസ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കിറ്റക്സുമായി ഒരു അനുരഞ്ജന നീക്കം സർക്കാർ സജീവമായി നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തങ്ങൾക്കെതിരായ പ്രതിബന്ധത്തെ ശക്തമായി നേരിടാൻ കിറ്റക്സ് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെയുള്ള ജോലിക്കാർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, അതോടൊപ്പം തന്നെ അവർക്ക് കാര്യമായ ശമ്പളം കുറവുണ്ട് എന്ന കാര്യങ്ങളാണ് ക്യാമ്പയിൻ നടത്തിയിരുന്നത്. ജീവനക്കാരെ തന്നെ രംഗത്തിറക്കി ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് കിറ്റക്സിലെ ജീവനക്കാർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കും. സർക്കാരിൻ്റെ ഈ റെയ്ഡും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നത്. ഞാൻ വരാം, തിരികെ വരാം സിജോ. ഏതായാലും കിറ്റക്സിനെ പിന്തുണച്ചുകൊണ്ടാണ് വ്യവസായ പ്രമുഖരുടെ പ്രതികരണങ്ങളെല്ലാം വന്നിരിക്കുന്നത്. സാബു എം ജേക്കബിനെ പിന്തുണച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. കിറ്റക്സ് കമ്പനി കേരളം വിട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്നതായാണ് എം എ യൂസഫലി പറഞ്ഞത്. 3500 കോടിയുടെ നിക്ഷേപമായാലും 1 കോടിയുടെ നിക്ഷേപമായാലും അത് കേരളത്തിന് വലുതാണ്. വ്യവസായ സംരംഭങ്ങൾ കേരളം വിട്ടുപോകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും യൂസഫലി പറഞ്ഞു. 3500 കോടിയല്ല, 1 കോടി ഉറുപ്പികയുടെ ആയാലും 100 ഉറുപ്പികയുടെ ആയാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൽ നിന്ന് പുറത്തു പോകരുത് എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. കാരണം കേരളത്തിലുള്ള നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കൊടുക്കേണ്ട ചുമതലയും ബാധ്യതയും ഗവൺമെൻറ്റിനോടൊപ്പം പ്രൈവറ്റ് ആൾക്കാർക്കുണ്ട്. ആയതുകൊണ്ട് ഈ കിറ്റക്സിനോടുള്ള എൻ്റെ അപേക്ഷ കേരളത്തിൽ നിന്ന് പുറത്തു പോകരുത് എന്നതാണ്. 2, ഗവൺമെൻറ്റും കിറ്റക്സും കൂടി സംസാരിച്ച് അതിനൊരു അമിക്കബിളായിട്ടുള്ള സെറ്റിൽമെൻറ്റ് കൊണ്ടുവരികയും ഭാവി തലമുറക്ക് ജോലി കിട്ടുന്ന പദ്ധതികൾ കേരളത്തിൽ നിന്ന് പോകാതിരിക്കുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യം ഞാൻ കിറ്റക്സിൻ്റെ ഓണറുമായിട്ടും സംസാരിക്കും. സിജോ വിജോണിലേക്ക് വീണ്ടും. സിജോ, വിഷയത്തിനകത്ത് വലിയൊരു വിവാദം ഉണ്ടായ ശേഷം ഇനി ആ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ തലത്തിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും എടുത്തിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലം എം എൽ എ അടക്കം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിലൊരു വിവാദമുണ്ടായത് സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രതിച്ഛായ നഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് കേരളത്തിലെ ഒരു പ്രധാന വ്യവസായി തന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്നും താൻ നിരന്തരമായ ഇത്തരത്തിൽ പീഡനം ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നത്. അത് കേരളത്തിൻ്റെ സമൂഹം പൊതുവെ തന്നെ ഏറ്റെടുക്കുകയും ഇത്തരത്തിലുള്ള സംരംഭകരെ
സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ട് ഇവിടുന്ന് ആട്ടി ഓടിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അത്തരത്തിലെ രീതിയിലേക്ക് പോകുമോ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല കിറ്റക്സിന് കേരളത്തിൽ നിന്ന് പദ്ധതി മാറ്റാൻ താല്പര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഓഫർ വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കേണ്ട, അല്ലെങ്കിൽ വ്യവസായികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ആണ് സർക്കാർ കരുതുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇനി പോകേണ്ടതെന്ന് മന്ത്രിമാരും അതോടൊപ്പം തന്നെ പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയമൊക്കെ കിറ്റസ് വിഷയമൊക്കെ സജീവമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത് പി വി ശ്രീനജൻ എം എൽ എ ആയിരുന്നു. അദ്ദേഹവുമായി നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സംസാരിക്കുമ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇനി വേണ്ട എന്നുള്ള കാര്യം പാർട്ടി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിനുള്ളൊരു കാഴ്ചപ്പാട്, ഇതൊരു കിറ്റക്സിൻ്റെ പൊതുവായിട്ട് ഒരു പ്രശ്നം എന്ന് മാത്രമല്ല, അതിനൊരു വലിയൊരു വൈഡ് തലത്തിൽ, അതായത് ഒരു വ്യവസായ സംരംഭം അല്ലെങ്കിൽ അവരത്ര ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സംസ്ഥാനം അല്ല അത്ര നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് താഴെത്തട്ടിലേക്ക് വരുമ്പോൾ പല ഘട്ടത്തിലും ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം കിറ്റക്സിനെ ഈ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് കൂടുതൽ തുറന്ന ഒരു സമീപനം വ്യവസായികളുടെ ഭാഗത്തോട്ട് കാണിക്കേണ്ടതെന്ന് അത്തരത്തിലുള്ള ക്രിയാത്മകമായ ഒരു നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. റൈറ്റ്, ഞാൻ വരാം സിജോ വിശദാംശങ്ങൾ നൽകി. ഇപ്പോൾ ഫൊക്കാനയുടെ പ്രതിനിധി സജിമോൻ ആന്റണി ന്യൂസ് എയ്റ്റിനോടൊപ്പം ചേർന്നു. ശ്രീ സജിമോൻ ആന്റണി, കിറ്റക്സുമായി കിറ്റക്സിന്റെ വിഷയങ്ങൾ, അതിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ നടക്കുന്ന അനുനയ ശ്രമങ്ങൾ, ഇതെല്ലാം ഒരു വശത്തുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്കാണ് വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് തുടർന്നു കൊണ്ടുപോകുന്ന സമയത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും. അത് ഒരു തുടർക്കഥയാണ്, അതൊരു പഴയ വിഷയമല്ല. വർഷങ്ങളായിട്ട് ഈ സംസ്ഥാനം പലപ്പോഴും മുന്നിൽ വയ്ക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ആ ഒരു വ്യവസായ സൗഹൃദമാകാനുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ശ്രമങ്ങൾ, ആ രീതിയിലുള്ള രാഷ്ട്രീയ വൃത്തങ്ങളുടെ പ്രസ്താവനകൾ, അതെല്ലാം ഫലവത്താകുന്നില്ല എന്നൊരു സൂചന കിറ്റക്സ് വിഷയം സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? ഗുഡ് മോർണിംഗ്, ന്യൂസ് എയ്റ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കേരളത്തിൽ എൻ്റെ അറിവിൽ ഏകദേശം 1,000,000,000,000 കേരളത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 2,00,000,000 കോൺട്രിബ്യൂഷൻ NRS ആണത്. അപ്പം ഏത് ഗവൺമെൻറ് അവിടെ ഉണ്ടെങ്കിലും, LDF ആണെങ്കിലും UDF ആണെങ്കിലും, ആ NRI കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഇക്കണോമിയിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഞങ്ങൾ NRI കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഗവൺമെന്റും എപ്പോഴും പറയും വ്യവസായകരെ അട്രാക്ട് ചെയ്യണം, അതിനുള്ള പല മീറ്റിങ്ങുകളും സമ്മിറ്റുകളും ഒക്കെ അതത് കാലങ്ങളിൽ നടക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഞങ്ങൾ ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ പല ഇൻസിഡന്റുകളും ഉണ്ടാകുന്നത് ചിലപ്പം ആ തലത്തിലുള്ള വകുപ്പ് തലത്തിലുള്ള ഒരു മന്ത്രിയുടെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയോ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പലപ്പോഴും അതിൻ്റെ ഒരു ഔട്ട്കം വരുന്നത് ലോക്കൽ ഇൻഫ്ലുവൻസ് ഒത്തിരി അധികം ഈ ബിസിനസ്സുകളെ അല്ലെ ഇങ്ങനെയുള്ള നെഗറ്റീവിലേക്ക് ബാധിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പും 2-3 NRIs ഒക്കെ ഇങ്ങനെ ഒത്തിരി അധികം ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിയതിന് ശേഷം ചില പെർമിറ്റുകളുടെ പുറകെയൊക്കെ നടന്ന് അവര് ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ വായിക്കുകയുണ്ടായി. അപ്പോൾ ഓരോ ഇൻസിഡന്റിനും കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം അവലോകനം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു മുന്നോട്ടേക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പോകാൻ നോക്കുന്നുണ്ട് എങ്കിലും എവിടെയൊക്കെയോ നമ്മൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഭരണകൂടത്തിന് അല്ലെങ്കിൽ ആ ഒരു വകുപ്പിലുള്ള ആൾക്കാർക്ക് പിഴവുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും എന്റെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ നാട്ടിലായിരുന്നു ഇപ്പോഴും പറയായിരുന്നു ഒരു ടൗണിൽ ഒരു അടിപിടി നടക്കുവാണെങ്കിൽ ചിലപ്പം പൊളിറ്റിക്കലുള്ള ആൾക്കാർ പറയും ഇന്നിവിടെ മന്ത്രി രാജിവെക്കണം. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഇവിടെ ഒരു അടി നടന്നതിൽ എന്തിനാണ് മന്ത്രി രാജിവെക്കുന്നത്, മന്ത്രിയുടെ അറിവോട് കൂടി ആണോ ഈ അടി നടന്നത്. അപ്പൊ ഈ പല ഇൻസിഡന്റുകളും ആ മേലെ തലങ്ങളിലേക്ക് പോകുന്നത് കാണൂല. എന്നിരുന്നാലും ഹിസ്റ്റോറിക്കലി അല്ലെ കൾച്ചറലി നമ്മൾക്ക് കേരള ജനതയ്ക്ക് ഗവൺമെന്റ് സെക്ടറിനോട് വലിയൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചു കോളേജിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്, മജോറിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടത് ഗവൺമെന്റ് ജോലിയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോലി വേണ്ടത്? കാരണം വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലിയാണെന്നുള്ള കോൺസെപ്റ്റ് ആണ്, നല്ല ബെനിഫിറ്റ് കാണുമെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്, യൂണിയന്റെ നല്ലൊരു പിൻബലമുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കൾച്ചറിലാണ് നമ്മൾ വളർന്നു വരുന്നത്, ആ തലമുറ വളർന്നു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പഠിച്ച് കയറി ഉദ്യോഗസ്ഥരായി കഴിയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്
നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ബിസിനസ് സെമിനാർ അല്ലെങ്കിൽ വ്യവസായികളെ അട്രാക്ട് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള തരത്തിലായിരിക്കണം നിർബന്ധമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ നോക്കിക്കാണുന്നത്. അതായത് ഇതിനകത്തൊരു ഒരു 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 രാഷ്ട്രീയ വശം താങ്കൾ കാണുന്നുണ്ടോ? ഒരുപക്ഷെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കണം എന്ന് അത്തരം ഒരു നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത് എന്ന് ആവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. പക്ഷേ അതൊരു പ്രസ്താവനകൾ ഒരു വശത്ത് വരികയും ഉദ്യോഗസ്ഥ തലത്തിൽ ആണ് ഈ വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത് മുകളിലെ തലത്തിലേക്ക് ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റ് ലോബി, അത് ഒരുപക്ഷെ ഇപ്പോൾ 3500 കോടിയുടെ വ്യവസായമാണെങ്കിൽ പോലും 1 കോടിയുടെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണെങ്കിൽ പോലും അത് നടത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചുവപ്പ് നാടകളെല്ലാം ഉണ്ട്. അപ്പോൾ അത് അതൊരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണോ? നമ്മളൊരു അതൊരു ഒരു പൊളിറ്റിക്കൽ വിഷയം എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ നിലനിന്ന് പോകുന്ന ഒരു സിസ്റ്റമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ഉദ്യോഗസ്ഥ തലത്തിൽ നീണ്ടു പോകുന്ന ഡിലേകൾ, കാലതാമസങ്ങൾ, അതാണോ ഇതിൻ്റെ പ്രധാന വിഷയം? ഈ ഒരു സബ്ജക്ട് വന്നതിന് ശേഷം ആക്ച്വലി 1 മണിക്കൂറിന് മുമ്പ് പോലും ഞാൻ കിറ്റക്സിന്റെ എം ഡി ശ്രീ സാബു ജേക്കബുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതായിരുന്നു. അപ്പോഴൊക്കെ അവരിൽ നിന്നും മറ്റു പലരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു ഒരു വെൻഡേറ്റ പോലെ ആരൊക്കെയോ ബിഹേവ് ചെയ്യുന്നു, അത് ആരാണെന്നറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ എൻ ആർ ഐകൾ നോക്കിക്കാണുമ്പോൾ തോന്നുന്നത്, ആ ഒരു ഒരു ബ്യൂറോക്രസിയുടെ അതിപ്രസരം എവിടെയോ ഉണ്ട്. അത് ജില്ലാ തലത്തിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ അത് എന്ന് എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടാ. പക്ഷേങ്കിൽ ആ ഒരു ബ്യൂറോക്രസിക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത്, അത് ഇപ്പം നമ്മൾ രണ്ട് കക്ഷികൾ അല്ലെ ഗവൺമെന്റ് അല്ലെ ഒരു പ്രൈവറ്റ് പാർട്ടി അല്ലെ ഏതെങ്കിലും രണ്ട് കക്ഷികളായിട്ട് അഭിപ്രായ വ്യത്യാസം ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ എന്താ പറഞ്ഞ മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും ഓക്കെയാണ്. പക്ഷേങ്കിൽ ഡെലിബറേറ്റ്ലി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരുടെയെങ്കിലും പുറകെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെ പോകുന്നത്, അത് എൻ ആർ ഐ ബേസ്ഡ് ആണെങ്കിലും നിങ്ങൾ പറഞ്ഞു താങ്കൾ പറഞ്ഞത് പോണക്ക് തന്നെ 3000 കോടിയുടെ ആണെങ്കിലും 1 കോടിയുടെ ആണെങ്കിലും 10 ലക്ഷത്തിന്റെ ആണെങ്കിലും അങ്ങനെ ഒരിക്കലും ആവരുത്, ഉണ്ടാവരുത്. ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതല്ല നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഏതൊരു എൻ ആർ ഐയും ഇവിടെ നിന്നോ അല്ലെ ഗൾഫിൽ നിന്നോ അവര് രക്തം ചോരയാക്കിയിട്ട് അധ്വാനിച്ച് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാടിനോടുള്ള സ്നേഹം കാരണമാണ്, മലയാളികളോടുള്ള സ്നേഹം കാരണമാണ്. അപ്പം അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെയുള്ള ഓരോരുത്തരുടെയും കടമയാണ്. പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് ഞാൻ ഇത് പറയുന്നത് വളരെ ഉള്ളിത്തട്ടി പറയുന്നതാണ്. അതായത് ഞങ്ങൾ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പം 30 പേര് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ആ 30 പേരിൽ മേ ബി ഒരു 25 പേരും പറയുന്നത് നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥം വേണമെന്നാണ് പറയുന്നത്. ഒരു പെണ്ണിനെ കെട്ടിക്കാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളും നോക്കുന്നത് ചിലപ്പോൾ ചെറുക്കൻ സർക്കാർ ഉദ്യോഗസ്ഥം ഉണ്ടോ എന്നാണ് നോക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും വൈസ് വേഴ്സ. അപ്പൊ നമ്മൾ കൾച്ചറലി അങ്ങനെ ഒരു ഒരു ഹാബിറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് മാറ്റണം, പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല, പക്ഷെ അതിനുള്ള നടപടികൾ എടുക്കണം. ആ ഒരു ഫീലിംഗ്, ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു അവയർനെസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടാകണം. ഇങ്ങനെ താങ്കൾ പറയുന്ന പോലെ ഒരു ബ്യൂറോക്രസിയുടെ അതിപ്രസരമാണെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിക്കുന്ന വീഴ്ചയാണ്. അത് എത്രയായാലും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് മാറുകയാണ്. ഏതെല്ലാം രീതിയിലുള്ള നയങ്ങളാണ് ഞങ്ങളുടെ സർക്കാരിനുള്ളത് എന്ന് ഒരു ഗവൺമെന്റ് പറഞ്ഞാൽ പോലും ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കുകൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും, മാറി മാറി വരുന്ന ഗവൺമെന്റുകളാണെങ്കിൽ പോലും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ട് കോസ് ഈ പറഞ്ഞ പോലത്തെ ബ്യൂറോക്രസിയുടെ അതിപ്രസരമാണ്. അത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്രയും രൂക്ഷമായിരിക്കുന്നത് എന്ന് കൂടിയാണ് എൻ ആർ ഐസ് നോക്കിക്കാണുന്നത്. കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, ഇന്ത്യയിൽ പൊതുവേ ഉള്ള ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്നിരുന്നാലും നമ്മൾക്ക് ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2-3 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പം നമുക്കൊരു സ്പീഡിങ്ങിന് ഒരു ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ പോലീസുകാരെ വഴി നിർത്തി കൈ കാണിച്ച് നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഫീ പേ ചെയ്യുന്ന പോലീസിനല്ല, ഞങ്ങൾക്ക് പോയി ഇലക്ട്രോണിക്കലി പേ ചെയ്യാം. പക്ഷെ നമുക്ക് നാട്ടിൽ ഒരു പോലീസുകാരെ നമ്മളെ ഒരു രാത്രി കാണിച്ച് നിർത്തിയിട്ട് ടിക്കറ്റ് തരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം നമ്മളെ അലോ ചെയ്യുന്നു. അപ്പൊ നമ്മളൊക്കെ എത്ര പറയുമ്പോൾ എത്രമാത്രം വിശുദ്ധരാണെങ്കിലും നമ്മൾ ആ ഒരു സ്പോട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള ആ നാച്ചുറൽ ആയിട്ടുള്ള ചെറിയൊരു തട്ടിപ്പ് കൊള്ളാം അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു നമ്മൾ. അപ്പൊ ഒരു ഇലക്ട്രോണിക് വേർഷൻ ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നാട്ടിൽ എപ്പോഴും പറയുന്ന അല്ലെ പണ്ടും പറയുന്ന ഇന്നലെയും പറയുന്ന ഇന്നും പറയുന്ന ഒരു വേർഡുണ്ട്, ചുവപ്പ് നാട. എന്താണ് ഈ ചുവപ്പ് നാട? സർക്കാർ ഓഫീസിൽ കാണുമ്പോൾ ആ ചുവന്ന വള്ളി കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന, ചുവന്ന നാട കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ആ ഫയല് തന്നെയാണ്.
അല്ലെ? നമ്മളെല്ലാവരും പറയുന്നതാണ് ചുവപ്പ് നട ചുവപ്പ് നട ചുവപ്പ് നട. അപ്പൊ ആ ഫയലുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്കൊരു ഇലക്ട്രോണിക് വേർഷൻ അവിടെ ഉണ്ടെങ്കിൽ ഈ ചുവപ്പ് നാടയും ആ വലിയൊരു ഫയലും അവിടെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ ഇരുന്ന് നമ്മളെ എല്ലാവരും ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊവിഷൻ ഉണ്ടാവില്ല അവിടെ. ഒന്നത് ഒഴിവാക്കാൻ പറ്റും. രണ്ട്, നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ നമ്മൾ പിള്ളേരെ വളർത്തിയെടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ, നമ്മൾ ഈ ഗവൺമെന്റ് ജോലി അല്ലെ പി എസ് സി അല്ലെ ആ ഒരു സെക്ഷൻ, നമ്മൾ ഗവൺമെന്റ് ജോലിയിലുള്ള ആരെ നമ്മൾ ദിക്രി എന്താ പറയുന്നത് മോശമാക്കി പറയുക അല്ല ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു അതിപ്രസരമുണ്ട്, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എല്ലാ ജോലിയും ഈക്വൽ ഉണ്ടാണ്, ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഒരുപോലെയാണ് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ ബിൽറ്റ് ഇൻ ചെയ്യണം. ആ ഒരു എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമത്, ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന്. പലപ്പോഴും നമ്മളിപ്പോൾ എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ തീരും. പക്ഷെ എന്നിരുന്നാലും ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഒരു പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടെങ്കിൽ, ഒരു തേർഡ് പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഈ വരുന്ന അഴിമതി ആരോപണങ്ങളിൽ പലതും അവർക്ക് തന്നെ അത് ഡിസ്പ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറഞ്ഞ അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ട് പറയാനുള്ള കാരണം, ഇറ്റ്സ് ഓൾ അബൌട്ട്, നമ്മൾ പറയും ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് ഓൾ അബൌട്ട് ലൊക്കേഷൻ ലൊക്കേഷൻ ലൊക്കേഷൻ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ, അല്ലെ ഫീലിംഗ് ഫീലിംഗ് ഫീലിംഗ്. നമ്മുടെ കാറ് വാങ്ങിയാണ് അല്ലെ നെക്ലസ് വാങ്ങിയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഫീലിംഗിലാണ് നമ്മൾ വില കൊടുക്കുന്നത്. അപ്പൊ ഒരു ഉദ്യോഗസ്ഥന് അല്ലെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ 90% 100% ഒരു 80% ഇഷ്യൂസും വരുന്നത് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് 1 crore അല്ലെങ്കിൽ 10 crore മുടക്കി ഒരു വ്യവസായം തുടങ്ങിയതാണെങ്കിൽ അവിടെ വന്ന് കളക്ട്രേറ്റിൽ 10 തവണ കയറി കഴിയുമ്പോഴത്തേക്കും എന്റെ ഇനോ എല്ലാ എന്തൂസിയാസും അവിടെ തീർന്നു. ഇനോ എന്റെ പൈസ വേസ്റ്റ് ആകുന്നു, എനർജി വേസ്റ്റ് ആകുന്നു, ആറ്റിറ്റ്യൂഡ് വേസ്റ്റ് ആകുന്നു, എല്ലാം വേസ്റ്റ് ആകുന്നു. അപ്പൊ എങ്ങനെ എന്നെ തടയാൻ പറ്റും നമുക്ക്? ഈ പറഞ്ഞതിനെ തിരിച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് കാര്യങ്ങളാവും അത്. അപ്പം അടിമുതൽ ഇനോ അപ്പം ഒരു ഒരു ഗവൺമെന്റ് ഇപ്പൊ LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരാരും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കാണുന്നതാണ് ലോക്കൽ ഇഷ്യൂസ്, ലോക്കൽ നേതാക്കൾ ബ്യൂറോക്രാറ്റ്സ് ഏത് ഇഷ്യൂ വന്നാലും അതിനെ പെരിപ്പിച്ച് വലുതാക്കി അത് ഇങ്ങനെ ടോട്ടലി കൈവിട്ട് കളിക്കുന്ന ഒരു സംഭവത്തിലേക്ക് പല ഇൻസിഡന്റും പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ തിരികെ വരാം. ദയവായി തുടരുക. ശ്രീ സജിമോൻ ആലണ്ടി, BJP നേതാവ് OM ശാലിന് നമുക്ക് ചേർന്നു. ശ്രീമതി OM ശാലിന, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായ സൗഹൃദമാകണം ആകും എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ രീതിയിലുള്ള സംഭവങ്ങൾ, വ്യവസായ സംരംഭകരുടെ ഭാഗത്തുനിന്ന് വരുന്ന വലിയ ആരോപണങ്ങൾ ഉയർന്ന സംഭവങ്ങൾ തുടർക്കഥയാണ്. അതിന് ഫൊക്കാനയുടെ പ്രതിനിധിയായ ശ്രീ സജിമോൻ ആന്റണി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഒരു ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാറി മാറി വരുന്ന സർക്കാരുകളുടെ തലയിൽ വെക്കേണ്ട വിഷയമല്ല, ലോക്കൽ വിഷയങ്ങൾ പെരിപ്പിക്കുന്ന ഒരു ബ്യൂറോക്രസിയുടെ അതിപ്രസരമുണ്ട്, അത് ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, അതാണ് റൂട്ട് കോസ്, അതാണ് പരിഹരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ BJP നിലപാട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ ഈ വിഷയത്തിനകത്ത് മുഖം തിരിഞ്ഞുള്ള ഒരു നിലപാടെടുക്കുന്നു, ഒരു കൃത്യമായ ടാർഗറ്റിംഗ് KTEX നേരെ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ രീതിയിലുള്ള ചില നിരീക്ഷണങ്ങൾ വ്യവസായ സംരംഭകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എങ്ങനെയാണ് പ്രതികരണം? KTEX കാര്യം ഒറ്റപ്പെട്ട വിഷയമല്ല എന്ന് ഞാനും അംഗീകരിക്കുന്നു. ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഇത്തരം നടപടികൾ, ഇത്തരം പരിശോധനകൾ എന്ന് പറയുന്ന നടത്തുന്ന ആഭാസങ്ങൾ, അത് സംരംഭകരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ശ്രീ KTEX സാബുവിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. PT Thomas MLA നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ കാര്യങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് ശ്രീ സാബു തന്നെ അതിന് കോമ്പൻസേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് അത് തെളിയിച്ചാൽ അതിനുള്ള പരിഹാരം കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ MLA തയ്യാറാകണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ആരോപണങ്ങൾ, അത് നമുക്കറിയാം, നിയമസഭ പോലെയുള്ള ഒരു സ്ഥലത്ത് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അത് പരാമർശിക്കപ്പെട്ട ആ ആരോപണങ്ങൾ ഏതെങ്കിലും ഒന്നിന് കഴമ്പുണ്ടെന്ന് PT Thomas MLAക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടരെ തുടരെ, ആകെ ജൂൺ മാസത്തിൽ 30 ദിവസമാണുള്ളത്, അതിൽ 4 ഞായറാഴ്ചകൾ പോയിട്ടെങ്കിൽ ബാക്കി 11 ദിവസങ്ങൾ, അപ്പം ഒരു മാസത്തിൽ 15 ദിവസത്തിൽ 11 ദിവസം എന്ന് പറയുമ്പോൾ പകുതി ദിവസങ്ങൾ ഈ പറയുന്ന പരിശോധനകളുമായിട്ട് പോകുമ്പോൾ ആ സ്ഥാപനത്തെ എങ്ങനെ വളഞ്ഞിട്ടാക്രമിക്കാനാണ് രാഷ്ട്രീയപരമായി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. കാരണം ഇത്രയും കാലം 10-26 വർഷമായിട്ട് ശ്രീ സാബു ജേക്കബ് അവിടെ സ്ഥാപനം നടത്തി വരികയാണ്. ഇത്രയും കാലത്ത് ഇല്ലാതിരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഈ ഒരു 4 മാസത്തിനിടയ്ക്ക് മാത്രം എങ്ങനെ പൊന്തി വരുന്നു? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള എല്ലാ എതിർപ്പും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു രീതി അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്റെ പരിണിത ഫലങ്ങളാണ് ബ്യൂറോക്രസിയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകാൻ കാരണം. അതുതന്നെയാണ് ഇന്ന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ
മാധ്യമങ്ങളോട് തുറന്നു പറയാൻ ശ്രീ സാബു ജേക്കബിന് നിർബന്ധിതനാക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ ഇപ്പം നമ്മുടെ വ്യവസായ മന്ത്രി 28-ാം സ്ഥാനത്ത് എത്തുന്ന കേരളത്തെ 10-ാം സ്ഥാനത്തിലേക്ക് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും വ്യവസായികളോട് പ്രത്യേകിച്ചും ഇങ്ങനെ 10,000-11,000 ആളുകൾക്ക് ഇപ്പോൾ തന്നെ ജോലി കൊടുക്കുന്നുണ്ട് കിറ്റെക്സ്. അതുകൂടാതെ 35,000 ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ള ഇത്തരം ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കിറ്റെക്സ് പോലെയുള്ള ഒരു സ്ഥാപനത്തോട് സർക്കാരിന്റെ നിലപാട് ഇതാണെന്നുണ്ടെങ്കിൽ മറ്റ് ചെറുകിട സംരംഭക്കാർ എങ്ങനെ ഇവിടെ നിലനിന്ന് പോകും? അപ്പൊ അത് തന്നെയാണ് ആശങ്കയിലാക്കുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സർക്കാർ ജോലി എല്ലാവർക്കും കിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായെങ്കിൽ മാത്രമേ തൊഴിലെടുക്കാനുള്ള സംവിധാനങ്ങൾ ആളുകൾക്ക് ഇവിടെ ലഭിക്കുകയുള്ളൂ. ആ സാഹചര്യം ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ നിലപാടുകൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു വിഷയത്തിൽ സാബു ജേക്കബിനോടൊപ്പം നിൽക്കുന്നത്. ശ്രീമതി ഓം ശാലി റബിയ, ഇതിനകത്ത് വ്യവസായ മന്ത്രി അടക്കമുള്ളവർ പറയുന്നു ഒരു മിന്നൽ പരിശോധന നടക്കേണ്ടതായിരുന്നില്ല, അത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറയുന്നു. ഒരു അനുനയ ശ്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്, അതായത് കിറ്റെക്സ് കേരളം വിട്ടു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം സംസ്ഥാന സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രി തലത്തിലും ഒരു ചർച്ചയിലേക്ക് കടന്നേക്കും, അങ്ങനെയുള്ള ഒരു സൂചനകളൊക്കെ സർക്കാർ വൃത്തങ്ങളുണ്ട്. അതിനെ പോസിറ്റീവായി കാണുന്നുണ്ടോ ബി ജെ പി? ആ വൃത്ത എപ്പോഴാണ് വന്നത് നോക്കൂ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 29-ാം തീയതിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാതികളെ കുറിച്ചുള്ള പരാമർശം നടത്തിയത്. പക്ഷെ ഇന്ന് നമ്മൾ ആ 3-ാം തീയതി ഇന്നലെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു അനുനയ ശ്രമം ഉണ്ടാകുമെന്ന് പറയുന്നത്. അതുകൂടാതെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തെ പോയി കാണുന്നത് ഇന്നലെ മാത്രമാണ്. അപ്പം ഈ 2-3 ദിവസം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 12-ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ സംസ്ഥാനത്തിന് കേരളത്തിൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോ മറ്റ് 12-ഓളം സംസ്ഥാനങ്ങൾ ഈ ഒരു വ്യവസായം അവരുടെ സംസ്ഥാനത്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് തമിഴ്നാട് പ്രത്യേകിച്ച് വളരെ വലിയ ഓഫറുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ വ്യവസായ സംരംഭകർക്ക് വലിയ ഓഫറുകളൊക്കെ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ള പ്രഖ്യാപനം പോലും വന്നിട്ട് പോലും സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിച്ചു? ആ 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ട് സർക്കാർ എടുത്തു? ഇത്തരം സംരംഭകരെ നമ്മുടെ നാട്ടിൽ നിർത്താനും ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ തൊഴിലവസരം എന്ന് മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ഇവിടെ ഉണ്ടാക്കാൻ അദ്ദേഹം ഇവിടെ സ്ഥാപിക്കാൻ പോകുന്ന ആ വ്യവസായത്തിന്റെ മുഴുവൻ പ്രോഡക്റ്റും വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ളതാണ്, ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ വിദേശ നാണയം പോലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്ന അത്തരം സംരംഭത്തെ അതിനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു ഒരു ശ്രമം, ആ ശ്രമത്തിന് സർക്കാർ എന്തിന് 2-3 ദിവസം എടുത്തു എന്നുള്ളതാണ് നമുക്ക്. അപ്പൊ ആ ഒരു സമയമെടുക്കലിലാണ് നമ്മൾ സർക്കാരിന്റെ സദുദ്ദേശത്തെ നമുക്ക് സംശയത്തോടുകൂടി ചോദിക്കുന്നത്. കാരണം സദുദ്ദേശം തന്നെയാണ്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം നീക്കമുണ്ടെങ്കിൽ സദുദ്ദേശമായിട്ട് കാണണം. പക്ഷേ അവിടെ സംശയ ദൃഷ്ടിയിൽ അതിനെ നിലനിർത്തുന്നത് സർക്കാർ ഈ 2-3 ദിവസം അതിനു വേണ്ടി എടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് കിറ്റെക്സ് പോലെയുള്ള ഒരു സ്ഥാപനത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സർക്കാർ കാണുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. അതിനാണ് ഞങ്ങളുടെ വിരോധം. ഓക്കെ, നന്ദി ശ്രീമതി ഒ എം ശാലിന, ബി ജെ പി നേതാവ് പ്രതികരിച്ചു. ഒരിക്കൽ കൂടി ഫൊക്കാന പ്രതിനിധി ശ്രീ സജിമോൻ അനടി, ഇത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒറ്റ കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. കാരണം മറ്റ് നമ്മൾ പറഞ്ഞു ഇത്രയും നേരം പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ആ വ്യവസായ സൗഹൃദമല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആണ്, അതിൽ സംഭവിക്കുന്ന ബ്യൂറോക്രസിയുടെ ചുവപ്പ് നടയുടെ കുരുക്കുകളെ കുറിച്ചെല്ലാമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു വശം കൂടിയുണ്ടോ? ഒരു വലിയൊരു പാൻഡമിക്കിന് ശേഷമുള്ള ഒരു കാലമാണ്. സ്വാഭാവികമായും വ്യവസായപരമായിട്ടുള്ള തിരിച്ചടികൾ ചെറിയ വ്യവസായങ്ങൾക്കും വലിയ വ്യവസായങ്ങൾക്കുമെല്ലാം അത് ആഗോളതലത്തിൽ തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം കൂടുതൽ ഫോക്കസ് നടക്കുന്നത് ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷനാണ്. അപ്പോൾ മറ്റ് ചില പ്രോട്ടോകോളുകൾ, മറ്റു ചില പ്രയോറിറ്റികളെല്ലാം ഒരു ഭരണ സംവിധാനത്തിന് ഏറ്റെടുക്കേണ്ടതായ ഒരു സ്ഥിതി വരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഈ അവസരത്തിലുണ്ടോ? ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കേണ്ട അവസ്ഥയുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കിറ്റെക്സിനെ സംബന്ധിച്ചോളം, ശ്രീ സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏത് ബിസിനസ് സംരംഭകർക്കും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും എല്ലാവർക്കും ഒരുപോലെ മാതൃകയാക്കാൻ പറ്റിയ ഒരു ബിസിനസ് സംരംഭമാണത്. അതൊരു വെറും ബിസിനസ് ആയിട്ട് ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ദേ ആർ ബിൽഡിംഗ് എ സൊസൈറ്റി അല്ലെ. അവിടെ ഒരു കിഴക്കമ്പലം എന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് പേഴ്സണലി. അപ്പൊ അവിടെ ആ ഏരിയയിൽ ചെന്ന് കാണുമ്പോൾ അവിടുത്തെ റോഡ്, അവിടുത്തെ വീടുകൾ, അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സ്, അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രതിഫലിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ തരുന്ന ഒരു കമ്പനിയിന് ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു പാർട്ടിയും, ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും, ഒരു കാരണവശാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഈ സമയത്ത് താങ്കൾ പറഞ്ഞ തോണക്ക് തന്നെ കോവിഡിന്റെ ഈ ഒരു വലിയൊരു പ്രഹരം നടക്കുന്ന ഈ സമയത്ത്
ഞങ്ങൾ കണ്ടെടുക്കുന്നത് എങ്ങനെ ഈ ഉദ്യോഗസ്ഥർക്ക് ഇത്രയും സമയം കിട്ടുന്നു, അവിടെ പോയി ഇങ്ങനെ വേസ്റ്റ് ആക്കാനായിട്ട്, സമയം വേസ്റ്റ് ആക്കാനായിട്ട് എന്തുകൊണ്ടാണ് അവർ മറ്റ് മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്യാത്തത്? ഇപ്പൊ ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിലേക്ക്, ഞാനും ഒരു ചെറിയ സംരംഭകനാണ്, എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും ഹെൽത്ത് കെയർ ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ എന്റെ ഒരു ഓഫീസിലേക്ക് ഇതുപോലെ 10-15 പേര് എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ടോട്ടലി ആ ബിസിനസ് ഡിസ്ട്രാക്ട് ആകും, എംപ്ലോയീസ് ഡിസ്ട്രാക്ട് ആകും, അവരുടെ മോറൽ മോശമാകും, അവരുടെ റവന്യൂവിനെ ബാധിക്കും, അവരുടെ ഇമേജിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഒരു കാരണവശാലും ഏത് ഗവൺമെന്റ് എപ്പ ഭരിച്ചാലും എവിടെ ഭരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അലോ ചെയ്യരുത്. രണ്ടാമത്തേത്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞങ്ങളുടെ ഒരു ഒരു സജഷൻ അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയുന്നത്, ഉടനടി വ്യവസായ മന്ത്രി നേരിട്ട് ഇടപെട്ട് സാബു ജേക്കബുമായിട്ട് സംസാരിച്ച് ഇതിന് പ്രതിവിധി കണ്ടെത്തി, ഇതൊരു അദ്ദേഹത്തിന്റെ മാത്രമായ ഒരു പ്രശ്നമായിട്ട് അതിനെ എഴുതി തള്ളാതെ മാറ്റി നിർത്താതെ, ഇതുപോലെയുള്ള പല ചില സമയത്ത് ഇനോ ന്യൂസ് മീഡിയ പിക്കപ്പ് ചെയ്ത് കാണത്തില്ല മറ്റ് ചില സംരംഭകരുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആക്കിക്കൊണ്ട് ഇനിയൊരു ഇതുപോലെ ഒരു കിറ്റക്സ് ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ട കാര്യങ്ങൾ ഉടനടി വ്യവസായ മന്ത്രി ചെയ്യണം, അത് അത് അതിനുള്ള നടപടി എടുക്കണം. ആ ഉന്നത തലങ്ങളിൽ തന്നെ ആ നടപടി എടുത്ത് താഴെ തട്ടിലേക്ക്, ജില്ലാ തലത്തിലേക്ക്, പഞ്ചായത്ത് തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് വെക്കുവാനുള്ളത്. വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണിയാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് കൂടിയാണ് ഫോക്കാനയുടെ പ്രതിനിധി. അദ്ദേഹം ന്യൂസ് എയ്റ്റിനോടൊപ്പം ഈ വിഷയത്തിൽ ചേർന്നത്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വിശദാംശങ്ങൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് എയ്റ്റിനോടൊപ്പം.